അപ്പോൾ നമ്മൾ ടു വീലേഴ്സ് ആയിട്ട് വല്ല ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്ര സെക്കൻഡിന് ശേഷം എൻജിൻ ഓഫായി പോകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിൽക്കുന്ന ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അത് ഹീറോ ആണ്. അപ്പോൾ ഹീറോയുടെ ഡെസ്റ്റിനിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനിയുടെ കുറച്ചും കൂടി ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്, കുറച്ചും കൂടി ടെക്നോളജി ഇവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് മീ സെന്തലസ് നായർ, യു ആർ വാച്ചിങ് ഓൾ തിങ്സ് ഓട്ടോ ആൻഡ് ഹിയർസ് എവരിതിങ് യു വോണ്ട് ടു നോ അബൌട്ട് ഹീറോ ഡെസ്റ്റിനി എക്സ്ടെക് 125. ഹീറോ ഡെസ്റ്റിനിയുടെ അപ്ഡേറ്റഡ് വേർഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടി ഒരു മിനുക്ക് പണി ഇവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. വണ്ടി കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കളർ. അപ്പോൾ ഇതൊരു പുതിയൊരു കളറാണ്. അപ്പോൾ ഇതന്നെയാണ് ഇതിനെ കുറച്ചും കൂടി മനോഹരമാക്കുന്നത്. അപ്പോൾ വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ അതുപോലെ തന്നെ ആക്സസിൻ്റെ സെയിം ഒരു കാറ്റഗറിയിലാണ്. പക്ഷേ വണ്ടി കുറച്ചും കൂടി റോഡ് പ്രസൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ആ ഒരു ക്രോം ഗാർണിഷാണ് അതിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും വാഹനത്തിനകത്ത് ഈ ഒരു എക്സ്ടെക്കിലേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ അകത്ത് LED ലൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ LED ലൈറ്റിംഗ് വന്നപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേസിലൊക്കെ നോർമൽ ബൾബ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ താഴെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് കുറച്ചും കൂടി ഈ വണ്ടീനെ പ്രീമിയം അല്ലെങ്കിൽ അപ്പ് മാർക്കറ്റ് ആക്കുന്നുണ്ടെന്ന് പറയാം. അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് 10-inch അലോയ് വീൽസാണ് വരുന്നത്, അതിമനോഹരം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ കൂടി ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ ഡിസ്കിൻ്റെ ഒരു കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിന് കോംബി ബ്രേക്കിൻ്റെയാണ് ഒരു ടെക്നോളജി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും, അതായത് എക്സ്ടെക് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും i3S എന്ന ടെക്നോളജി കൂടി വരുന്നുണ്ട്. അപ്പോൾ i3S സാങ്കേതിക രീതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാറിലൊക്കെ നമ്മൾ കാണുന്ന സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ ടു വീലേഴ്സ് ആയിട്ട് വല്ല ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്ര സെക്കൻഡിന് ശേഷം എഞ്ചിൻ ഓഫായി പോകും. അതിനുശേഷം നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ഓൺ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ കം അനലോഗിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ റീഡ് ഔട്ട്സ് ഒക്കെ ക്ലീൻ ആണ്, ക്ലിയർ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച നേരത്തും നമുക്ക് കൃത്യമായിട്ട് ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മെനുവർ ചെയ്യാനായിട്ട് നമുക്കിവിടെ SMM എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ക്രോമിൻ്റെ യൂസേജ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയർ വ്യൂ മിററിലെ ക്രോമിൻ്റെ യൂസേജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പിടിക്കുന്ന ഹാൻഡ് ബാറിൻ്റെ രണ്ട് സൈഡിലും ക്രോമിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. സ്കൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ പ്രാക്ടിക്കാലിറ്റിയാണ്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഈ ഡെസ്റ്റിനിയിൽ ഉണ്ടെന്ന് കാര്യം പറയാം. അപ്പോൾ ഡെസ്റ്റിനിയുടെ സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പല സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിനകത്ത് രണ്ട് ഹുക്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നോർമലി ഒരു സ്കൂട്ടറിലെന്ന് പറഞ്ഞാൽ ഈ ഹുക്ക് മാത്രമേ നമ്മൾ കാണാറുള്ളൂ, പക്ഷേ ഇതിനകത്ത് ഇവിടെയും ഒരു ഹുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും സാധനം കൊണ്ടുപോകാൻ പറ്റും. USBയുടെ കാര്യം നോക്കുകയാണെങ്കിൽ USB ഈ വാഹനത്തിൻ്റെ അകത്ത് ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റില്ല. അത് വെച്ചാൽ ഈ ഗ്ലോ ബോക്സിൻ്റെ താഴെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഹൈഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മഴക്കാലമാണ്, ആ സമയത്തൊക്കെ ചീത്തയായി പോകാതിരിക്കാനാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ച് വേറെ പല രീതിക്കും ഇത് യൂസേജ് വരും. അപ്പോൾ അതിന് യൂസബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഈ ഡെസ്റ്റിനിയത്ത് അതും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് സുഖസുന്ദരമായിട്ട് അകത്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ രാത്രി നേരങ്ങളിൽ നമുക്ക് ഈ LED ലൈറ്റ് കാരണം നമുക്ക് ആ ഒരു സ്റ്റോറേജ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോർമലി എല്ലാ വാഹനങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഫ്യുവലിൻ്റെ അടിക്കുന്ന രീതി കാണുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഫ്യുവൽ ലിഡ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സീറ്റ് പൊക്കാതെ തന്നെ നമുക്ക് ഫ്യുവൽ ചെയ്യാൻ പറ്റും. ഫ്യുവൽ ലിഡിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്വാക്കി ആയിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷേ പ്രാക്ടിക്കലി നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഞാൻ ബാക്കിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലംബാറിൽ നല്ല രീതിക്ക് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടി വരാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലെവർ ഫീച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ഫീച്ചറായിട്ട് നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെസ്റ്റിനി 125 എക്സ്ടെക്കിൻ്റെ ഒരു ബാജിങ് കാണാൻ പറ്റും. അത് മാത്രമല്ല കുറച്ച് കൂടുതൽ ക്രോം അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമുക്കറിയാൻ പറ്റും സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ടെക്നോളജി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാൻഡ് എടുക്കാതെ നമുക്ക് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മാത്രമല്ല ബാക്കിലെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ടെക്നോളജിയും എൻ്റെ അകത്ത് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് LED കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ബാക്കിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസൈന് അനുസരിച്ചിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഹീറോ ഡെസ്റ്റിനി 125 റൈഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 125 cc. ഇതിന് മുമ്പ് കണ്ട ഡെസ്റ്റിനിൽ വന്ന സെയിം എഞ്ചിനാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് 9 BHP ഓഫ് പവറും അതുപോലെ തന്നെ 10.4 Nm ഓഫ് ടോർക്കാണ്. അപ്പോൾ ഈ 10.4 Nm ഓഫ് ടോർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്നത് വണ്ടി റൈഡ് ചെയ്യുമ്പോഴാണ്.
അത് ശരിക്കും എല്ലാ ബാൻഡിലും നമുക്ക് കൃത്യമായിട്ട് പവർ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിക്കുന്ന റോഡിനനുസരിച്ചിട്ടുള്ള ഒരു ബംപി ആയിട്ടുള്ള റോഡാണെങ്കിൽ അതിലും നല്ല രീതിക്ക് ഇത് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഹൈവേസിൻ്റെ ക്രൂസിങ്ങിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റി തരും. അതുമാത്രമല്ല ഈ സസ്പെൻഷൻ ട്യൂണിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്, കാരണം നമുക്ക് കുറച്ചും കൂടി വണ്ടി ഡൈനാമിക്കലി പ്രൂവൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും കുറച്ചുകൂടി ബാലൻസ് ചെയ്യാൻ എളുപ്പം എന്നുള്ള കാര്യം കൂടി പറയാം. അതുമാത്രമല്ല ഈ വണ്ടിയുടെ മൊത്തത്തിൽ ശരിക്കും റൈഡിംഗ് പൊസിഷനെ കുറിച്ച് എന്തായാലും എടുത്ത് പറയണം. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 feet ആണ്. അപ്പോൾ ഈ 6 feet എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഷോൾഡർ ലൈനും ബാക്കി എല്ലാ സ്ഥലത്തും അധികം പ്രഷർ വരുന്നില്ല എന്ന് പറയാം. അതായത് നമുക്ക് കുറേ ദൂരം ഈ വണ്ടിയിൽ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. അതുമാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനത്തെ ഫീച്ചേഴ്സും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് ഡിജിറ്റലും അനലോഗിൻ്റെ ഒരു മിക്സ്ചറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിലും നമുക്ക് ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ വാഹനത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ള അതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. കാരണം ഇതിനകത്ത് ഡിസ്ക് ബ്രേക്സ് ശരിക്കും ഹീറോ കൊടുത്തിട്ടില്ല, പക്ഷേ ഡിസ്കിൻ്റെ അഭാവം നമുക്ക് എവിടെയും ഫീൽ ചെയ്യില്ല വല്ലാണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഡ്രമ്മിൻ്റെ കാലിബ്രേഷൻ അത്രയും നല്ലതാണ് പറയാം. അതുമാത്രമല്ല ഈ കോംബി ബ്രേക്കിൻ്റെ ടെക്നോളജി വന്നതോടെ നമുക്ക് അനായാസമായിട്ട് ഈ വാഹനത്തിനെ നിർത്താനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹീറോ ഡെസ്റ്റിനി 125 എക്സ്ടെക്കിൻ്റെ റൈഡ് വിശേഷങ്ങൾ. അതായത് ഒരു ഫാമിലിക്ക് പറ്റിയതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ എല്ലാ സുഖ സൗകര്യവും അതുപോലെ പവറും ഈ വാഹനം നൽകുന്നുണ്ട്. ഹീറോ ഡെസ്റ്റിനി ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓടിച്ചു നോക്കിയപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡ് വാലിഡ് ആണെന്നുള്ള കാര്യം കൂടി പറയാം. ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് വന്ന കംഫർട്ട് ഫീച്ചേഴ്സാണ്. വണ്ടി കോമ്പറ്റീവ് എന്ന് നമുക്കറിയാൻ പറ്റും, ആക്സസും അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഹോണ്ടഡ് ആക്റ്റീവ് ആയിട്ടാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി, അതായത് എല്ലാം ലോ മുതൽ ഹൈയും മിഡും എല്ലാ റേഞ്ചിലും നമുക്ക് നല്ല രീതിക്ക് പവർ നൽകുന്ന വാഹനമാണ്. അതുപോലെ ഭയങ്കര കംഫർട്ടബിളാണ് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പവറിൻ്റെ കേസ് പറയുമ്പോൾ പ്രത്യേകിച്ച് യൂത്തിനാണെങ്കിലും കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കും രണ്ട് പേർക്കും രണ്ട് രീതിക്ക് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇത് കാറ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് യൂത്തായി ഓടിക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ പവർ വേണം, കാരണം ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 10.4 അപ്പോൾ അത് അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 9 BHP വാഹനം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലീനിയർ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കും ഈ വാഹനം ഒരു സുഖപ്രദമായിട്ടുള്ള വാഹനമായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മൊത്തം ഒരു പ്രാക്ടിക്കൽ റണ്ണിൽ നമുക്ക 40-50 km ഇടയ്ക്കാണ് മൈലേജ് നൽകിയത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്കനുസരിച്ച് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് ഈ വാഹനം. അതുപോലെ പ്രൈസിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെയുമാണ് ഈ പ്രാക്ടിക്കാലിറ്റി വരുന്നത്. ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 70,000 to 80,000 വരെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്ഷോറൂം റേഞ്ച്. അപ്പോൾ നമുക്കറിയാൻ പറ്റും കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വണ്ടി ഫീച്ചർ ലോഡഡ് ആണ്, പ്രാക്ടിക്കലാണ്, സ്റ്റൈലിഷാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഓട്ടോമോട്ടീവ് കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ ഓൾ തിങ്സ് ഓട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വാഹനവുമായി കാണുന്നവരെ ദിസ് ഇസ് യുവർ ഹോസ്റ്റ് എന്തലസ് നായർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ഡ്രൈവ് സേഫ്.